കലയുടെ കേളി കൊട്ടുയരുമീ തിരുമുറ്റത്തൊരു നവയുഗ. അത് ഈ തിരുവിഴ എന്നുള്ള സ്ഥലം ആണ്, അവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ ഈ കച്ചേരിയൊക്കെ വായിക്കുന്ന ആരംഭ സമയത്ത് തന്നെ പലരും എന്നോട് ചോദിച്ചു തുടങ്ങി, ഈ തിരുവിഴ എന്ന് പറയുന്ന സ്ഥലം എവിടാണ്? തമിഴ്നാട്ടിൽ വല്ലതും ആണോ അതോ വേറെ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഞാൻ കച്ചേരിക്ക് എന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത്, ഇന്ന് തിരുവിഴാവിലെല്ലാം ജയശങ്കർ സാർ രംഭ പ്രമാദമായി വാസിക്കരുതിനാൽ അവർക്ക് തിരുവിഴ ജയശങ്കർ എന്ന് പട്ടം കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത്. തമിഴിൽ തിരുവിഴ എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ വളരെ ഗംഭീരമായിട്ട് വായിക്കുന്നത് കൊണ്ട് ജയശങ്കർ സാറിന് അതൊരു ബിരുദമായിട്ട് കൊടുത്തതാണെന്നാണ് തമിഴ്നാട്ടുകാർ പറഞ്ഞത്. അപ്പം ഞാനത് വിശദീകരിച്ച് പറഞ്ഞു, അല്ല, ഞാൻ ജനിച്ചത് തിരുവിഴ എന്ന സ്ഥലത്താണ്, അത് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്നും പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും പടിഞ്ഞാറേക്ക് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ശിവക്ഷേത്രത്തിന് മുമ്പിൽ ചെല്ലാം. അതാണ് തിരുവിഴ. ഒരു ചെറിയ ഗ്രാമമാണ്, ഇപ്പം കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഈ ശിവക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇവിടെയാണ് ഈ കൈവശം ശ്രദ്ധിക്കുന്ന സ്ഥലം. അത് എൻ്റെ അച്ഛൻ നാഗസ്വര വിദ്വാനായിരുന്നു, തിരുവിഴ രാഘവ പണിക്കർ എന്നാണ് പേര്. എൻ്റെ അച്ഛൻ്റെ അച്ഛനും നാഗസ്വര വിദ്വാനായിരുന്നു, തിരുവിഴ ശംഖു പണിക്കർ എന്നായിരുന്നു പേര്. പക്ഷേ അച്ഛനോളം പ്രസിദ്ധി അപ്പൂപ്പനില്ലായിരുന്നു. എന്നാലും അച്ഛനും അപ്പൂപ്പന് ഒരുപാട് ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ 12 വയസ്സ് മുതലേ നാഗസ്വരം വായിച്ച് കച്ചേരികളൊക്കെ വായിച്ച് അവതരിപ്പിച്ചപ്പോൾ തമിഴ്നാട്ടിൽ പോയി പഠിച്ച് തിരിച്ചു വന്ന് കേരളത്തിൽ ഉത്സവങ്ങളിലെല്ലാം പിടിച്ച് രാജകൊട്ടാരങ്ങളിലും ഒക്കെ വായിച്ച് കുറച്ചൊക്കെ പ്രസിദ്ധി നേടിയ ആളാണ്. അപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു കമ്മീഷൻ ഇത് ഈ ക്ഷേത്രങ്ങളുടെ ഈ കലാകാരന്മാരെ നിയമിക്കുന്നൊരു രീതി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വലിയ കലാകാരന്മാരെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിയമിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അച്ഛനെയും കോട്ടയം തിരുനക്കര അമ്പലത്തിൽ നാഗസ്വര വിദ്വാനായിട്ട് നിയമിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കുടുംബസമേതം കോട്ടയം തിരുനക്കരയായിട്ട് വന്ന് കോട്ടയംകാരായിട്ട് മാറി. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ കോട്ടയത്ത് പടിഞ്ഞാറേ നടയിലുള്ള ഒരു കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛന് കച്ചേരികളുമൊക്കെ ഞാൻ ധാരാളം വന്നു തുടങ്ങി. അപ്പം അച്ഛൻ വായിക്കുന്നത് കേട്ടും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടും അടുത്ത അമ്പലത്തിലെ ഈ വായനയെല്ലാം കേട്ടും എനിക്കറിയാതെ തന്നെ എൻ്റെ രക്തത്തിൽ ഈ സംഗീതം നാഗസ്വര സംഗീതം വളർന്നു. പക്ഷെ അച്ഛന് എന്നെ നാഗസ്വരം പഠിപ്പിക്കുന്നതിൽ അത്ര വലിയൊരു താല്പര്യമില്ലായിരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ തവിൽ ആലപ്പുഴ വിജയകുമാർ. എൻ്റെ 40-45 വർഷത്തെ പ്രവൃത്തി പരിചയത്തിൽ ഏതാണ്ട് 30 കൊല്ലമായി ഞാൻ തിരുവിഴ ജയശങ്കർ സാറിൻ്റെ കൂടെ പരിപാടി അവതരിപ്പിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു കിട്ടിയ കുറേ അനുഭവങ്ങളാണ് എൻ്റെ ഭാഗ്യം. കാരണം പരിപാടിക്ക് നമ്മളെങ്ങനെ വായിക്കണം, കീർത്തനത്തിന് എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ സ്റ്റേജിൽ നമ്മൾ സ്റ്റേജ് അടഞ്ഞു വായിക്കുക എന്ന് പറയുന്ന പോലെ, അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ആർക്കും ആ സൗണ്ട് നാസ്രത്തിൽ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. നമുക്കറിയാം, നമ്മൾ തമിഴ്നാട്ടിൽ എത്രയോ സിനിമകളിൽ കല്യാണ രംഗം വരുമ്പം ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നാസർക്കാർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതിന് സൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഗുരുവായൂർ അമ്പലത്തിലെ ഒരു കച്ചേരിക്ക് അദ്ദേഹത്തിനോട് ഇരിക്കുമ്പം പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ടിറങ്ങുമ്പം പരിപാടി ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ട് ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കഥകളി സംഗീതത്തിലെ കുലപതി ശ്രീ ശങ്കരൻ എമ്പ്രാന്തിരി. അദ്ദേഹത്തിന് കണ്ണും കാണുന്നില്ല, കാലും വരുന്നില്ല. അദ്ദേഹം ഒരു വീൽ ചെയറിൽ നിന്നുകൊണ്ട് ആ കച്ചേരി കംപ്ലീറ്റ് അവിടെ ഇരുന്ന് കേട്ടു. എന്നിട്ട് വെളിയിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ
തിരുവിഴ ജയശങ്കർ സാറിനെ അടുത്ത് വിളിപ്പിച്ചിട്ട്, ശങ്കരൻകുട്ടി തൻ്റെ പരിപാടി കേൾക്കാനാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്നത്, തൻ്റെ ആവേര് ഒരു രക്ഷയില്ല, ഞാൻ ആവേര് എന്ന രാഗത്തിന് ഇഷ്ടപ്പെട്ടത് തന്നെ തൻ്റെ വായനയിൽ കൂടെയാണ്, അത്രയ്ക്ക് അസാധ്യമാണ് തൻ്റെ ആ വായനയും തൻ്റെ സൗണ്ടും എന്ന് പറഞ്ഞത് കുലപതിയായ നമ്മുടെ ശങ്കരൻ ഇമ്രാന്തി സാറാണ്. അങ്ങനെയുള്ള ഒരു നാദസ്വര ചക്രവർത്തിയുടെ കൂടെ പരിപാടി അവതരിപ്പിക്കാൻ കിട്ടുന്നതന്നെ നമ്മുടെ ഭാഗ്യം തന്നെയല്ലേ. അത് കുറെ അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അനവധി സംഗീത കച്ചേരികൾ, നാദസ്വര കച്ചേരികൾ, പിന്നെ ഡെമോൺസ്ട്രേഷൻസ്, കലാസ്വാദനം, സംഗീതാസ്വാദനം, ഇങ്ങനെയൊക്കെ അനവധി കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ള ഈ പരിപാടികളിൽ സാറിന് വിസ്മരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒരു തവണ സേലം മാരിയമ്മൻ ഫംഗ്ഷൻ, അതിന് ഞാൻ തിരുവിഴ ജയശങ്കർ ആൻഡ് പാർട്ടി, മധുരയിൽ നിന്നൊരു പരമശിവം ആൻഡ് പാർട്ടി, അങ്ങനൊരു വലിയൊരു ആദരവ് വിദ്വാനാണ്. ഞാൻ രണ്ട് പാർട്ടിയും കൂടി ചേർത്ത് ഇതിന് സ്പെഷ്യൽ തവരായിട്ട് വലയപ്പെട്ടി സുബ്രഹ്മണ്യം എന്നിവയാണ്. ഈ ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ വേണം ഒരിക്കാൻ. ആദ്യ ഒരു സ്ഥലത്ത് അവിടെ അയാൾ രണ്ട് കൃത്രം വായിക്കും, ഞാൻ രണ്ട് കൃത്രം വായിക്കും, ഇതിനൊക്കെ വലയപ്പെട്ടിയാണ് വായിക്കുന്നത്. അടുത്ത സെഷനിൽ ഇത് വായിക്കും, മെയിൻ സെഷനിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ വായിച്ച് രണ്ട് സ്റ്റേജ് കഴിഞ്ഞ് മെയിൻ സ്റ്റേഷനിൽ വന്ന് അവിടെ ഒരു 4-5 മണിക്കൂർ വായിക്കേണ്ട ഒരു സ്റ്റേജാട്ട് എല്ലാം, അവിടെയാണ് പ്രധാനമായിട്ട് ഇത്. അയാൾ ആഭേരി വായിച്ച് നഗമോ കീർത്തനം അങ്ങനെ ഗംഭീരമായിട്ട് വായിച്ച് അനുസ്വരമൊക്കെ പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് ആഭേരി തുടങ്ങി. അപ്പോൾ ഞാൻ വലയപ്പെട്ടോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഈ ഭജരേരേ മാനസ കീർത്തനം വേറെ ആർക്കും അറിയാൻ പാടില്ല അതിനെപ്പറ്റി, ആണ് അത് അത് വായിച്ചാൽ മതി എന്നൊക്കെ എന്നോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആഭേരി രാഗം അങ്ങോട്ട് മെയിൻ വായിച്ചിട്ട് ഭജരേരെ മാനസ കീർത്തനം അങ്ങോട്ട് ഗംഭീരമായിട്ട് വായിച്ചു വായിച്ച് അതിൻ്റെ സ്വരം ഞാനും വലയപ്പെട്ടിയും കൂടെ ഞാൻ കുറച്ച്, ഞാൻ സ്വരം വായിക്കും അതിൽ വലയപ്പെട്ടി വായിക്കും, അങ്ങനെ ആ രീതിയിൽ സ്വരം കുറച്ച് വായിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ആളുകൾ ആ സദസ്സിൽ നിന്ന്, സദസ്സ് പൂർണ്ണ ഞാൻ സ്ഥലം ആഗ്രഹിക്കുന്നത് ഭയങ്കര അപ്ലാസും ഒരു വലിയ സഭാഷ. അങ്ങനെയൊക്കെ പറഞ്ഞു ഈ കീർത്തനം അവരൊക്കെ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ ഈ ഭജരേരേ മാനസ. അപ്പോൾ അവിടെ ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുറേ പേര് എൻ്റെ കൂടെ വന്ന്, സാർ അത് പുതുശാ ഒരു ഒരുപടി സാർ സാർ വായിച്ചാൽ അത് എന്നെ കീർത്തനം സാർ അത് എപ്പോഴും ഇവിടെ അത് ആര് കീർത്തനം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലെ മൈസൂർ വാസവാചാരുടെ കീർത്തനമാണ്, അത് രൊമ്പ പ്രമാദമായിരിക്കും സാർ അപ്പടി ഇത് നഗമോ കേട്ട് ഇപ്പോൾ ഇവിടെ ഒരു പുതുശാ കീർത്തനം വന്നു പറഞ്ഞാൽ എങ്ങനെയൊക്കെല്ലാം രൊമ്പ ആശ്ചര്യമായിരിക്കും സാർ എന്ന് പറഞ്ഞു. അടുത്ത ദിവസമാർ എൻ്റെ കുറേ വന്നു ഈ കീർത്തനം പഠിക്കാനായിട്ട് ചിലർ, അത്രയ്ക്ക് അത് അങ്ങനെ ഒരു അനുഭവം, അതൊരു വലിയ അനുഭവമാണ്. പിന്നെ വേറൊരു അനുഭവം എന്ന് വെച്ചാൽ ഈ തഞ്ചാവൂരിനടുത്ത് കുംഭകോണം എന്ന സ്ഥലത്ത് ഒരു മുരുക ദേവീക്ഷേത്രമുണ്ട്. അവിടെ ഒരു ചെട്ടിയാരുടെ ഭാഗ ക്ഷേത്രമാണ് അത്. അവിടെ സാധാരണ ഉത്സവത്തിന് അവിടെ സ്ഥലത്തുള്ള വിദ്വാൻമാരെ മാത്രമേ അവരെ വായിപ്പിക്കത്തുള്ളൂ, അതായത് ഇതാണ് നാസറും തൈലും അങ്ങനെയുള്ള ഇതാണ്. ഈ ചെട്ടിയാർ എവിടെ വെച്ചോ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ വായന ഇങ്ങനെ കേട്ട് അയക്ക് ഒരു വലിയ ഭ്രമമായി. അടുത്ത ഉത്സവം വന്നപ്പോൾ ഞങ്ങളുടെ കച്ചേരി അവിടെ വെച്ചു. ഇത് അവിടുത്തെ ഉള്ളവർക്കൊന്നും അത്ര ശരിയായില്ല. ഏതായാലും ചെട്ടിയാരുടെ അയാൾ പറയുന്ന മാതിരി നടക്കത്തുള്ളല്ലോ, ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഇത്രയും അപ്പോൾ നേരത്തെ ഞങ്ങൾ വലയപ്പെട്ടി അടുത്ത് വലയപ്പെട്ടി പറഞ്ഞു അന്നേ രമ്പ രമ്പ ജാഗ്രതയാ വാസികളും ഇങ്ങനെയെല്ലാം പെങ്ങളെല്ലാം രമ്പ അപ്പടി ആർക്കും ഇപ്പടിയാക്കാന്ന്. ഞങ്ങൾ ഒരു 6 മണിക്ക് കച്ചേരി തുടങ്ങി. വളരെ ഗംഭീരമായിട്ട് ഞാനും വലിയപ്പെട്ടി കൂടെ അടിച്ച് കാച്ചിയൊക്കെ വായിക്കുകയാണ്. ആ ഞങ്ങളുടെ ആ മനസ്സറിഞ്ഞ് വളരെ നന്നാക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ വായിച്ചു കൊണ്ട്. പക്ഷെ വായിച്ച് അതിൻ്റെ ഒരു പ്രതിഫലനം സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല.
അത് ആണല്ലോ എല്ലാം വിദ്വാന്മാരാണ്. നാഥുറും ദഗനും പാട്ടും എല്ലാം ഉള്ള വിദ്വാന്മാരാണ്. കാമ്പൂജരാഗം മെയിൻ വായിച്ചാണ്, വേണ്ടിട്ട് ഒരു 1.5 മണിക്കൂർ കാമ്പൂജരാഗം മെയിനായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ഇതില്ല, അതിൽ പല വായിച്ചു ഒട്ട് തനിയാവർത്തണം. ഇത് കഴിഞ്ഞ ഒരു കുരുക്കൾ അവിടുത്തെ വലിയൊരു ഒരു പൂജാരി അവിടെ കുരുക്കൾ എന്നാണ് പറയുന്നത്, അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി വന്നു എന്ന് മൈക്കെടുത്ത് ഇന്നേക്ക് തിരുവിളാ ജയശങ്കർ രംപ പ്രമാദമാ ഭാഷ അന്ത കാമ്പോജിരാഗം തിരുവനന്തപുരം കാമ്പോജിയോ കോട്ടയം കാമ്പോജിയോ തഞ്ചാവൂർ കാമ്പോജിയോ അപ്പോഴും വ്യത്യാസം കിടയാതെ ഒരേ കാമ്പോജിര ഇന്നേക്ക് എന്ത കാമ്പോജി അന്ത സമ്പ്രദായപ്പെടി ഇന്നേക്ക് ഇത് വായിച്ചോ രംപ പ്രമാദം. അപ്പ രംപ പ്രമാദം കാട്ടി ഭയങ്കര കഴിഞ്ഞു, ഭയങ്കര കഴിഞ്ഞു. ആദ്യം ഇത് ഇത് നമുക്ക് പ്രതീക്ഷിക്കാതെ ഒക്കെ ഒരാൾ പറഞ്ഞപ്പോഴാണ് കുരുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറമില്ല, ഭയങ്കരമായിട്ട് കഴിഞ്ഞടിച്ചു. വലയപ്പെട്ടി സുബ്രഹ്മണ്യം ഇന്നൊക്കെ തനിയാവർത്തനം അപ്പടി എന്നെ തനിയാവർത്തനം ഇപ്പടി തന്നെ വായിച്ചിക്കണം ഇന്ന മാതിരി കച്ചേരി കേട്ട് രംപ നാളാച്ച കച്ചേരി കേട്ട് എന്ന് പറഞ്ഞ് ഒരു കുട്ടി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇതും ഇതൊരു ഒരു അനുഭവം. രണ്ടാമത്തെ അനുഭവം അവർ ഇങ്ങനെ ഇങ്ങനെ അനുഭവങ്ങൾ പലതും ഉണ്ട്. ഇതിപ്പോൾ എല്ലാം പറഞ്ഞ് പറഞ്ഞ് നിൽക്കേണ്ടത് സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അതുകൊണ്ടായത് ഇത് രണ്ടെണ്ണം മാത്രം ഇപ്പോൾ ഇവിടെ വെച്ച് പല പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്.